ഹായ് ഫ്രണ്ട്സ്, മഴക്കാലമാണല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ കൊതുക് ശല്യം കൂടുതലായിരിക്കും. അപ്പൊ കൊതുക് ശല്യം മാറാനായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് വരാന്തയിലും അതുപോലെ തന്നെ കിച്ചൻ്റെയൊക്കെ കിച്ചൻ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്ന അവിടെ ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെയൊക്കെ സൈഡിൽ കുട്ടികളൊന്നും എടുക്കരുത്, അപ്പൊ ആ പൊക്കത്തിലാക്കി വെക്കുക. ഓക്കെ, കത്തിച്ച് വെക്കേണ്ട ഒരു സാധനമൊന്നും വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മൂന്നാല് കുടം, മൂന്നാല് ഇത് അല്ലി വെളുത്തുള്ളി, കുടമല്ല, മൂന്നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ചതയ്ക്കാൻ പോവാണ്. ഉണ്ടോ, അപ്പൊ അതെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഇത് നമുക്ക് ഒരു പാത്രത്തിലോ ചിരട്ടയിലോ ഏതിലാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിരട്ട ഇട്ടുമ്പോൾ ചിരട്ട കത്താതെ സൂക്ഷിക്കണം. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ അതിന് ആദ്യം നന്നായിട്ട് ചതച്ച് തോലോടുകൂടി ചതച്ചെടുത്തിരിക്കണാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതില് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പട്ടയില്ലേ, അത് ഒരു കഷ്ണം, അത്യാവശ്യം വലിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, അതുകൂടി ചതച്ചെടുക്കുക. ഈ കൊതുക് ശല്യമൊക്കെ അറിയാലോ, കൊതുക് കടിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ ഉണ്ടാവുക, നമുക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഡെങ്കിപ്പനിയും അതൊക്കെ ആയിരിക്കും, ചിക്കൻ കുനിയും ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ അത് വരാതിരിക്കാനുള്ള റെമഡിയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, തീർന്നിട്ടില്ല, ഒരു ഐറ്റം കൂടി ചേർക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ പട്ടയും ഈ ഒരു വെളുത്തുള്ളിയുടെ മണം ഭയങ്കരമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് പുൽത്തൈലും ആണ് ചേർക്കേണ്ടത്, കണ്ടോ, ഒരു തുള്ളി. ഓക്കെ, ഇത് നല്ല ഒറിജിനൽ സാധനമാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊരു കാര്യമില്ല, ഇത് ഒരു ഡ്രോപ്പ് മതി. അറിയാലോ, ഇത് ഭയങ്കര അറിയുന്നവർക്കറിയാം, ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് ഇത് തേച്ച് കഴിഞ്ഞാൽ ഈച്ച വരില്ല കേട്ടോ. ഇത് നമ്മളിത് മാത്രം ആക്കി കഴിഞ്ഞാൽ, അപ്പൊ അതേ പുൽത്തായാലും ഇട്ടിട്ടുണ്ട്, കുറേയിട്ട് വാരി ഇടരുത്, ഇത് ഭയങ്കര മണമാണ് അതിന്. ഇനി നമുക്ക് ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട്, കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഇതിലിങ്ങനെ കരകരപ്പ് കാണുന്നത്, ഇത് ഞാൻ സാധാരണ ഇതിൽ വെളിച്ചെണ്ണയിൽ കുറച്ച് ആര്യവേപ്പില ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഈ എണ്ണയിലിട്ട് തിളപ്പിച്ചെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചേർത്തോണ്ടാണത്. സാധാരണ എണ്ണയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആര്യവേപ്പിന്റെ ഇലയുടെ എണ്ണയാണെങ്കിൽ നല്ല എഫക്റ്റാണ്, പ്രത്യേകിച്ചിട്ട് ഈ ഒരു കൊതുക് ശല്യം മാറാനായിട്ട്. അപ്പൊ ആര്യവേപ്പിലയുടെ എണ്ണ ഇല്ലാന്നുണ്ട്, ആര്യവേപ്പിലയുടെ എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, കുറച്ച് ആര്യവേപ്പില ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചിട്ട് ഒരു അഞ്ചാറ് ഇലയടക്കം മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത ശേഷം ഇതിൽ ചേർത്താലും മതി. അതില്ലെങ്കിലും കുഴപ്പമില്ല, പുൽത്തൈലും ഉണ്ട്. ഞാൻ ചെയ്തു വെച്ചോണ്ട് ആ എണ്ണ എടുത്തുള്ളൂ. ഏത് എണ്ണ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വിളക്കെണ്ണ ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇത് നന്നായി നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഭയങ്കര നല്ല വാസനയാണ് ഇതിന്. ഇനി നമുക്ക് എണ്ണ ഇതെടുക്കാം കേട്ടോ, കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അതിൽ എണ്ണ ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്കിതില് തിരിയിട്ട് കൊടുക്കാം, തിരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കത്തിച്ചെടുക്കാം കേട്ടോ. ഇതിൽ എപ്പോഴും ഇത് മാറ്റണം നിർബന്ധമില്ല, മൂന്നാലഞ്ച് ദിവസം തന്നെ നമുക്കിതിൽ എണ്ണ ഇട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു മിക്സ് എപ്പോഴെപ്പോഴും മാറ്റണ്ട, പക്ഷെ എണ്ണ തീരുമ്പം നിറയ്ക്കുക. ഇതങ്ങ് കത്തിച്ച് വെക്കുക. നിങ്ങൾ കുട്ടികളെ എടുക്കാൻ സ്ഥലത്ത് വെക്കരുത്, നാലഞ്ച് മണിക്കൂർ കത്തിച്ചേക്കുക. ഒരു അഞ്ച് മണിയൊക്കെ തൊട്ടിട്ട് ഒരു 9 മണി വരെയൊക്കെ കത്തിച്ച് വെക്കുക. എണ്ണ ആവശ്യത്തിന് ഇതിൽ ഒഴിച്ചു കൊടുക്കുക, എണ്ണ മറ്റുമ്പോൾ വീണ്ടും ഇതിൽ ഒഴിച്ചു വെക്കുക. എണ്ണ ഇടുന്ന സമയം കൈകൊണ്ടൊന്ന് എണ്ണ ഇതിലോട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കൊതുക് ശല്യം നന്നായി കുറയും. മാക്സിമം വെക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് വെക്കുക, കുട്ടികളോ ഉള്ള എടുക്കുന്ന സ്ഥലത്തും വെക്കരുത്, നമ്മുടെ പെറ്റ്സ് എടുക്കുന്ന സ്ഥലത്തും വെക്കാൻ നിൽക്കരുത്, ശ്രദ്ധിക്കുക. നമ്മൾ വീഡിയോയിൽ എടുത്തെടുത്ത് പറയുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെയൊക്കെ ചെയ്യുക. കാരണം കൊതുക് തിരി വെച്ച് കഴിഞ്ഞാൽ അലർജിയാണ്, ഒന്നാമത് തുമ്മല്, ശ്വാസം മുട്ടലും ഭയങ്കരമാണ്. എനിക്ക് വരെ ശ്വാസം മുട്ടലാണ് കൊതുക് തിരി വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനത്തെ ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കൊതുക് ശല്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൊതുക് വീടിനകത്ത് കയറില്ല, വരാന്തയിലും അതുപോലെ തന്നെ അകത്തൊക്കെ വെക്കണമെങ്കിൽ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.